ഇപ്പോൾ സംവിധായകൻ വിനയൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ബഹുമാന്യ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നോ ഫുൾ ടൈം എന്ന് എനിക്കറിയില്ല. ഈ ആരോപണം പറഞ്ഞിരിക്കുന്നത് ഞാനല്ല ആദ്യം പറഞ്ഞത്. ഈ ഒരു ജൂറിയുടെ സബ് ജൂറിയുടെ ചെയർമാനും മെയിൻ ജൂറിയുടെ മെമ്പറുമായ നേമം പുഷ്പരാജ് എന്ന് പറയുന്ന കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ലളിതകലാ അക്കാദമി ചെയർമാനായിരുന്ന വ്യക്തിയാണിത് പറഞ്ഞത്. ആ അവാർഡ് നിർണയ സമയത്ത് കൈകടത്തലുണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി അന്ന് തന്നെ ബഹുമാനായ സജി ചെറിയാൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പി എസിനെ കിട്ടി മനു സി പുളിക്കിനെ വിളിച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയൊരു അതിശയമായിരുന്നു ആ അപാർണ നിർണയത്തിനിടയ്ക്ക് തന്നെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തായ ജിസ്മോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം മനുവിൻ്റെ അയലോക്കം കണ്ടതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മനു സി പുളിക്കിനെ അറിയില്ല ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു. അപ്പം മനു സി പുളിക്കാൻ പറഞ്ഞു ശരിയാണ് ഇങ്ങനെ നേമം പുഷ്പരാജിൽ പരാതി പറഞ്ഞു, അപ്പം ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതൊന്ന് നോക്കണ്ട എന്നാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അതൊന്ന് നോക്കണ്ട, ന്യായമായിട്ട് പൊക്കോളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ഞാൻ ഒരു അടിവരെ ഇട്ടിട്ട് അതിനൊരു സാക്ഷിയെ കൂടി തരികയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ബഹുമാനായ മന്ത്രി അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനിത് എനിക്കൊരു അവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു അവാർഡ് പോയെന്നൊന്നും അല്ല. എനിക്ക് അവാർഡ് വേണ്ട, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അക്കാഡമിയാണ് എനിക്ക് അക്കാഡമിയുടെ അവാർഡ് വേണ്ട. രഞ്ജിത്തിരി ഇതുപോലെ കൈകടത്തുന്ന ഒരു ചെയർമാൻ ഇരിക്കുന്ന ഒരു അവാർഡിനെ പറ്റി എനിക്ക് വലിയ ഒരു മഹാത്മ്യം തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാറുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, അത് അവരുടെ ഒരു ഒരിക്കലും നയമല്ലിത്, അങ്ങനെ ചെയ്യത്തുമില്ല. ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഞാനിന്ന് പരാതി കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു ജൂറിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ജൂറിയെ സ്വാധീനിക്കാൻ ഒരു അക്കാഡമി ചെയർമാൻ ഇടപെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. സംവിധായകൻ വിനയൻ കൊച്ചിയിൽ മാധ്യമങ്ങൾ സംസാരിക്കുകയായിരുന്നു. ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല.